പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ വസ്ത്രധാരണം നടത്തി വാർത്തകളിൽ ഇടം നേടിയ ക്രൊയേഷ്യൻ സുന്ദരി ഇന്നലെയും സ്റ്റേഡിയത്തിലെത്തിയത് സ്വതസിദ്ധമായ വസ്ത്രധാരണത്തോടെ എന്നാൽ ലാറ്റിൻ അമേരിക്കൻ പാടവത്തിന് മുൻപിൽ യൂറോപ്യൻ കരുത്ത് തകർന്നടിഞ്ഞതോടെ ഇവാനനോൾ എന്ന മുപ്പതുകാരി മോഡൽ ഇനി സ്വന്തം നാട്ടിലേക്ക് മടങ്ങാം വസ്ത്രധാരണത്തിലുൾപ്പെടെ പലതിലും തികഞ്ഞ യാഥാസ്ഥിതികത പുലർത്തുന്ന ഖത്തറിൽ ഏറെ വിവാദമുണ്ടാക്കി വനിതയായിരുന്നു അവർ സെമി ഫൈനൽ മത്സരവേദിയിൽ നിന്നും ഇവാനനോളിന് വിലക്കുമെന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും തികച്ചും പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് കളി ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് തന്നെ സ്റ്റേഡിയത്തിലിരിക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് പതിവ് പോലെ ചൂപ്പും വെളുപ്പും കള്ളികളുള്ള വസ്ത്രം തന്നെയായിരുന്നു അവർ ധരിച്ചിരുന്നത് ഇറുകിയ വസ്ത്രത്തിനൊപ്പം അമിത ഒരു തൊപ്പിയും അവർ അണിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിലെ മിസ് ക്രൊയേഷ്യ മത്സരത്തിന്റെ ഫൈനലിസ്റ്റ് സ്റ്റുഡിയോ ആണ് ഇവർ വെള്ളിയാഴ്ച ബ്രസീലുമായുള്ള ക്രൊയേഷ്യയുടെ മത്സരത്തിനെത്തിയ ഇവാന ആരാധകരെ ഒത്തു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു എന്നാൽ ഇന്നലെ അതുണ്ടായില്ല എന്നത് ശ്രദ്ധേയമായി സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ കടുത്ത യാഥാസ്ഥിതിത്വം പുലർത്തുന്ന കത്തറിൽ ദേഹം പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്തി ഇവാന സമ്പാദിക്കുന്നത് ത് ഇൻസ്റ്റഗ്രാമിലെ ഇരുപത്തിയാറ് ലക്ഷം ആരാധകരായിരുന്നു ഗ്രൂപ്പ് എഫിൽ നിന്നും രണ്ടാമതായിരുന്നു ക്രൊയേഷ്യ സെമിഫൈനലിൽ എത്തിയത് തുടർച്ചയായി ഇത് രണ്ടാം തവണയാണ് ക്രൊയേഷ്യ ലോകകപ്പ് സെമിഫൈനൽ എത്തുന്നത് വെള്ളിയാഴ്ച നടന്ന കാർട്ടർ ഫൈനലിൽ ഏറെ ആരാധകരുള്ള ബ്രസീലിനെ നാല് രണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അവർ സെമിയിലെത്തിയത് എന്നാൽ മെസ്സി പകർന്ന ഉത്തേജനവുമായി ഇറങ്ങി അർജന്റീനയ്ക്ക് മുൻപിൽ ക്രൊയേഷ്യ അടിപതറുകയായിരുന്നു ഇന്ന് നടക്കുന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ പരാജയപ്പെടുന്ന ടീമുമായി ഇനി മൂന്നാം സ്ഥാനത്തിന് ക്രൊയേഷ്യ കളിക്കും ഫ്രാൻസും മൊറോക്കയും തമ്മിലാണ് ഇന്നത്തെ സെമിഫൈനലിൽ ഏറ്റുമുട്ടുന്നത്